ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അഷി ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റവ കൊണ്ട് ഒരു അടിപൊളി ബോൾസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രിസ്പി അല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് എന്ന് പറയാം. നമ്മുടെ ഈ കുറുക്കറ റൈസ് അങ്ങനെയൊക്കെ പോലത്തെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തി വെച്ചിട്ട് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കണ്ടേ, പക്ഷേ അത് പറ്റില്ല കേട്ടോ. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടതാണ്. ഞാനങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ശരിയായിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റവ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നന്നായി റവയെ വേവിച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു വെള്ളം ഇതിന് തികയാതെ വന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് വറ്റി അത് പിടിക്കാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് നേരം ഈ റവയോ ഒന്ന് അതിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ശകരം കൂടി വെള്ളത്തിന് കുറവുണ്ട് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ അത് ആ ഒരു കണ്ട ഒരു ഇത് വെച്ച് ചെയ്തതാണ്. പക്ഷേ അപ്പോൾ അത് ഇങ്ങനെയായിട്ട് വന്നത്, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ കുറച്ച് റവയെ കുറച്ച് നേരം ഒന്ന് വേവിക്കേണ്ടി വന്നു. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റവ വെന്ത് കിട്ടും കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ റവയെ നമുക്ക് നന്നായി എന്തായാലും ഇങ്ങനെ വേവിച്ച് എടുക്കേണ്ടതാണ് ആ വെള്ളത്തിൽ. അങ്ങനെ ഇത് നമുക്ക് പറ്റും എന്തെല്ലാം റെഡിയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നമുക്ക് നന്നായി തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ചൂടുള്ള കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൈമിലൊക്കെ ആക്കിയിട്ട് ഇതിനെ നന്നായി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിക്ക അങ്ങനെയൊക്കെ കുഴക്കണ പോലെ തന്നെ നമ്മളിതിനെ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുള്ള കാരണം കേട്ടോ ഇങ്ങനെ തോന്നുന്നത്. നമുക്ക് ഈസിയാണ് ഇത്. ഇനി നമുക്കിതുപോലെ ഓരോ ബൗൾസുകളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമുക്ക് ഒരു എല്ലാം എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഒരു മിഠായി ആ ഒരു രൂപത്തിലൊക്കെ ആയിട്ട് നമുക്ക് ഇതിനായിട്ട് ഉണ്ടാക്കി കൊടുത്തവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിലോട്ട് ഒരു പാനിലോട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലിട്ടിട്ട് ഇതിനെ ഞാൻ വേവിച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ എന്താ പറയുക, നല്ലൊരു ടേസ്റ്റി ആയൊരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ റവ ബോൾസ് നമുക്ക് ഇതുപോലെ എല്ലാ ഇത് ഇതിനെ നമ്മൾ ഇതിന് അത്യാവശ്യം മുരിപ്പിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ക്രിസ്പി ആണ് എന്നാൽ സോഫ്റ്റി ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് നമ്മൾ കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതിന് കുറച്ച് മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. സാധാരണ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെക്കാട്ടും നല്ല രസം തന്നെയാണ് ഇപ്പം മുളകും പൊടി ഇട്ടിട്ട് കഴിക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിത് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇത് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ചിലപ്പോൾ പൊട്ടാനൊക്കെ സാധ്യത ഉണ്ടാവും. പക്ഷെ നമുക്ക് പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ ഏകദേശം ഒരു മൂപ്പൊക്കെ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇതിൽ നിന്നും കിട്ടിയ ബൗൾസുകളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്നും മൊരിപ്പിച്ച് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് മുഴുവനായി കണ്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ സ്കിപ്പ് ചെയ്യാമെന്ന് പറയാനില്ല, കഴിയാനായിട്ടുണ്ട്, ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് എല്ലാവരും നന്നായി തന്നെ കാണുക. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ക്രിസ്പി ബോൾസിൻ്റെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ ഇതുപോലെയാണ് ഞങ്ങളിത് ഉണ്ടാക്കി വെച്ചിരുന്നത്, ടേസ്റ്റിയാണ്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.